വാർത്തകൾ വിശദമായി. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിന് ഏറ്റവും വലിയ സഹായ വാഗ്ദാനവുമായി UAE. 700 കോടി രൂപയുടെ സഹായമാണ് UAE പ്രഖ്യാപിച്ചത്. കിരീടാവകാശിയും ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. UAE ഗവൺമെന്റ് നമ്മളെ നമ്മളുടെ ഈ വിഷമത്തിൽ പങ്കുചേരാനും സഹായിക്കാനും തയ്യാറായിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അബുദാബി ക്രൗൺ പ്രിൻസ് ആണ് അദ്ദേഹം. ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ഓഫ് UAE ആംഡ് ഫോഴ്സസ് ആണ് അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ UAE സഹായമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തെ സഹായിക്കാൻ $100 million, $700 കോടി രൂപയാണ്. ഇന്ത്യൻ റുപ്പിയിലെടുത്താൽ 700 കോടി രൂപ. ആ 700 കോടി രൂപയുടെ സഹായം കേരളത്തിന് നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വിഷമം മനസ്സിലാക്കിയുള്ള ഒരു സഹായ വാഗ്ദാനമാണ്. പ്രളയ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും ബൃഹത് പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കാൻ മന്ത്രിസഭാ തീരുമാനം. 2600 കോടി രൂപ വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പ്രളയ ദുരിതം ചർച്ച ചെയ്യാൻ 30 പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. തകർന്നത് അതേപടി പുനഃസ്ഥാപിക്കലല്ല, പുതിയ കേരളം സൃഷ്ടിക്കാനാണ് ശ്രമം. ഇതിന് പരമാവധി ധനസമാഹരണം സർക്കാർ ലക്ഷ്യമിടുന്നു. വായ്പാ പരിധി 3-ൽ നിന്ന് 4.5% കേന്ദ്രത്തോട് ആവശ്യപ്പെടും. 10,560 കോടിയുടെ ധനസമാഹരണമാണ് ലക്ഷ്യം. കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടും. പശ്ചാത്തല വികസനം, കൃഷി, ജലസേചനം തുടങ്ങിയ മേഖലകളിൽ നബാർഡിന്റെ സഹായവും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. 2600 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിൽ നബാർഡിനെ സഹായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നബാർഡിനോട് അത്തരത്തിലുള്ള ചില പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള സഹായം ചോദിക്കുന്നുണ്ട്. GST 10% അധിക സെസ് ഉൾപ്പെടെ നികുതി വരുമാനത്തിലും ഇളവുകളും അധിക വിഭവ സമാഹരണവും സംസ്ഥാനം ലക്ഷ്യമിടുന്നു. ഇതിന് കേന്ദ്രാനുമതി ആവശ്യപ്പെടും. എല്ലാ വകുപ്പുകളോടും പ്രളയക്കെടുതിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ക്രോഡീകരിച്ചാകും കേന്ദ്ര സഹായത്തിന് പദ്ധതി ആവശ്യപ്പെടുക. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഓണാവധി തിരുവോണത്തിന് മാത്രമായി ചുരുക്കാനും തീരുമാനിച്ചു. News 18, തിരുവനന്തപുരം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനായി സർവകക്ഷി യോഗം ഇന്ന്. 4 PM ചേരുന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും പങ്കെടുക്കും. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അവലോകനവും തുടർ പരിപാടികളും യോഗം ചർച്ച ചെയ്യും. പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന ജോലി പൂർണ്ണതയിലേക്ക്. ചെങ്ങന്നൂരും ചാലക്കുടിയിലും രക്ഷാപ്രവർത്തനം പൂർത്തിയായി. നെല്ലിയാമ്പതിയിൽ നിന്ന് രോഗികളെ ഹെലികോപ്റ്റർ വഴി ആശുപത്രിയിലെത്തിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും അടച്ചു. റെയിൽവേയും KSRTCയും കൂടുതൽ സർവീസുകൾ പുനരാരംഭിച്ചു. ആറ് ദിവസമായി പ്രളയനടുവിൽ നിന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞതായാണ് സർക്കാർ വിലയിരുത്തൽ. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ തുടരുന്നവർക്ക് സൈന്യം ഇപ്പോഴും ഭക്ഷണ പാക്കറ്റുകൾ എത്തിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ മേഖലയിൽ അപകടകരമായ നിലയിൽ ആരും തുടരുന്നില്ല. റെസ്ക്യൂ ഓപ്പറേഷൻസ് ഏതാണ്ട് ഫിനിഷ്ഡ് ആണ്. പിന്നെ ബാക്കി കാര്യങ്ങളാണ് ഇനി അടുത്ത ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ റിലീഫ് ക്യാമ്പിലുള്ള ഇത് എടുക്കുക, പിന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കൽ. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെങ്കിലും പാണ്ടനാട് പഞ്ചായത്തിൽ പല വീടുകളും ഇപ്പോഴും വെള്ളത്തിലാണ്. പറവൂർ പുത്തംവേലിക്കര ഭാഗത്തും മാളയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ചാലക്കുടി പട്ടണത്തിലും മേലൂർ മേഖലയിലും ജനങ്ങൾ വീടുകൾ വൃത്തിയാക്കുന്ന ജോലികൾ ആരംഭിച്ചു. നെല്ലിയാമ്പതിയിൽ നിന്ന് രോഗികളെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സമീപം നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു. മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചു. റെയിൽവേയും KSRTCയും ഇന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചു.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തും. സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ വെള്ളമിറങ്ങിയിട്ടും കുട്ടനാട്ടിലെ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുന്നു. 350,000+ ആളുകളാണ് വിവിധയിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. വെള്ളമിറങ്ങാത്തതിനാൽ പലർക്കും വീടുകളിലേക്ക് ഇനിയും മടങ്ങാനായിട്ടില്ല. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്. മേഖലയിലെ ജനസംഖ്യയുടെ 95% ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ്. MS സനീഷ്കുമാർ, ന്യൂസ് 18, കുട്ടനാട്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും സൈന്യത്തെ ഏൽപ്പിക്കണമെന്ന ആവശ്യം അജ്ഞത മൂലമാണെന്ന് ദ്രുതകർമ്മസേന. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഒരു സേനയ്ക്കും ദുരിതാശ്വാസ പ്രവർത്തനം നടത്താനാവില്ലെന്ന് ദ്രുതകർമ്മസേന ഡെപ്യൂട്ടി കമാൻഡന്റ് ജി മധു ന്യൂസ് 18 പറഞ്ഞു. ഇതിന്റെ പേരിൽ കേരളത്തിലുണ്ടായ അനാവശ്യം വിവാദം മൂലം സൈന്യത്തിന് വിശദീകരണം നൽകേണ്ട അവസ്ഥയുണ്ടായത് ഖേദകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിവിൽ ഭരണകൂടം ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുക എന്നതാണ് രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിന് ചെയ്യാനുള്ളത്. അല്ലാതെ സ്വന്തം നിലയ്ക്ക് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ അധികാരമില്ല. ഇത് അറിയാത്തവരാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സൈന്യത്തിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് അനാവശ്യ വിവാദമുണ്ടാക്കുന്നതെന്ന് ദ്രുതകർമ്മസേന ഡെപ്യൂട്ടി കമാൻഡന്റ് ജി മധു വിശദീകരിച്ചു. ഒരു സൈന്യത്തിനും സ്വതന്ത്രമായിട്ട് ഒരു സ്ഥലത്ത് പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു. ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, കളക്ടർ, SP, സ്റ്റേറ്റ് പോലീസ്, അതുപോലെ തന്നെ റവന്യൂ വിഭാഗ ആൾക്കാർ, താമസിക്കാനുള്ള സൗകര്യം, നമ്മുടെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനാണ്. സ്ഥലങ്ങൾ നമുക്കറിയാവോ? എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് നമുക്കറിയാവോ? അറിയില്ല. അവിടെ നമ്മളെ എത്തിക്കുന്ന ആരാണ്? അവരാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിറങ്ങുന്ന സേനാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവും സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് വിളിച്ച് റിക്വസ്റ്റേഷൻ ചെയ്ത് വരുന്ന കേന്ദ്ര സേനകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ചാർജുണ്ട്. ആ ചാർജ് കൃത്യമായിട്ടും എനിക്ക് ആർമിയുടെ കാര്യം എനിക്കറിയില്ല. RAF ഇപ്പോൾ കമ്പനി വന്നു. നോർമൽ നമ്മൾ ഡിപ്ലോയ്മെന്റ് വരുമ്പോൾ 350,000+ രൂപയാണ് അവർ കൊടുക്കേണ്ടത് കമ്പനിക്ക് വേണ്ടി ഒരു ദിവസത്തേക്കുള്ള കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോകുന്ന ചാർജ്. ഇത്തരം സാഹചര്യങ്ങളിൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പോലും പരിമിതികളുണ്ടെന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് ജി മധു പറഞ്ഞു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വിജയമെന്നാണ് ദ്രുതകർമ്മസേന വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ KM പ്രീതിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ദുരിതാശ്വാസ ക്യാമ്പിൽ ലക്ഷങ്ങൾ. പരിമിതമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവർക്ക് വീടൊരുങ്ങും വരെ അഭയം നൽകാം. സന്നദ്ധത അറിയിക്കുക. ഹൃദയം തുറക്കാം, വീട് തുറക്കാം. പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 7 മുതൽ 8 വരെ. ബന്ധപ്പെടേണ്ട നമ്പർ 9711311311. കഴുത്തറ്റം മുങ്ങിയവരുടെ കഴുത്തറക്കാനും ആളുകൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകളുടെ പലിശ പിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം നടപടികളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തിരിയണം. വായ്പ തിരിച്ചടക്കാൻ കൂടുതൽ സമയം അനുവദിക്കണം. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാര്യം ഇവർ പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ വായ്പാ കുടിശ്ശിക അടക്കാത്തതിന് ധനകാര്യ സ്ഥാപനങ്ങൾ ഭീഷണിപ്പെടുന്നത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ന്യൂസ് 18 ഇമ്പാക്ട്. ആളുകൾ വായ്പയെടുക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല, പലരും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നുണ്ട്. അത്തരം ചില ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാട് കുറച്ചൊരു വിഷമകരമായിട്ടുള്ളതാണ്. അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി ഇത്തരം സ്ഥാപനങ്ങളുടെ ആളുകൾ അവരുടെ അടക്കേണ്ട സംഖ്യ ചോദിക്കുന്ന നിലയുണ്ട്. അപ്പോൾ വായ്പാ കുടിശ്ശിക ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് അടക്കാൻ പ്രയാസം ഉണ്ടാകുമല്ലോ ഇപ്പോഴത്തെ നിലയിൽ. അപ്പോൾ അത്തരമൊരു ശ്രമം ഈ സാഹചര്യത്തിൽ നടത്താൻ പാടില്ല. അതിൽ നിന്ന് അവർ പിന്തിരിയണം. പൊതുവിൽ മൊറട്ടോറിയം ഒരു നിശ്ചിത കാലത്തേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് സമീപനം സ്വീകരിക്കാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം എത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ ദുരിതം ഇരട്ടിപ്പിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പാ കുടിശ്ശിക അടക്കാത്തതിന് ഭീഷണിപ്പെടുത്തുകയാണെന്ന്
കോഴിക്കോട് കണ്ണപ്പൻകുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണ് ന്യൂസ് എയ്റ്റീനോട് അവിടെ കഴിയുന്നവരാണ് പറഞ്ഞത്. പണമടയ്ക്കാൻ സാവകാശം ലഭിക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന് അവരാവശ്യപ്പെട്ടിരുന്നു. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോഴും ഈ മനുഷ്യർ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭീഷണിയിലാണ്. ലോൺ തിരിച്ചടവിനായി സ്ഥാപന പ്രതിനിധികൾ ഫോണിൽ ഭീഷണിപ്പെടുത്തുന്നു, നിർബന്ധിച്ച് പണമടപ്പിക്കുന്നു. രണ്ടാഴ്ച അവർ വിളിച്ചടപ്പിച്ചു. ഞങ്ങൾ ഷീബ എന്ന് പറഞ്ഞ ചേച്ചിന്റെ അടുത്താണ് അടയ്ക്കുന്നത്. അവർ വിളിച്ചിട്ടുണ്ട്, എസ് കെ എസ് കാർ വിളിച്ചു. ഇന്നലെയും അവർ വിളിച്ചടച്ചു. 11:30 ആയപ്പോൾ പൈസ എവിടെ എത്താണ്ടായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ വേറൊരാളോട് വാങ്ങിക്കൊടുക്കുകയത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഈ അടവ് അടയ്ക്കണ്ടായിരുന്നോ ചോദിച്ചാൽ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ലോൺ അടയ്ക്കേണ്ടി വന്നു. ദുരിത നടുവിൽ നിൽക്കുമ്പോഴും എല്ലാവരും പണം തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്. എന്നാൽ സാവകാശം വേണമെന്നാണ് ആവശ്യം. ഞങ്ങൾക്കിപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പണിയൊക്കെ കുറവാണ്. പിന്നെ അതുകൊണ്ട് ഈ 2 മാസത്തേക്ക് എസ് കെ എസിൻ്റെ അടവ് അങ്ങനത്തെ അടവൊക്കെ ഒന്ന് മാറ്റി വെച്ച് തന്നതിന് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. പിന്നെ സ്കൂളിൽ മക്കൾ പഠിക്കുന്നതാണ്, എല്ലാം കൊണ്ടും ഇപ്പോൾ ബുദ്ധിമുട്ടായ അവസ്ഥയിലേക്കാണ്. 2 മാസത്തേക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ സമാധാനമായിരുന്നു. ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രതിസന്ധിയിലാണ്. ഇന്നും ഇപ്പോൾ 1500 ആളുകൾ ഈ പറയുന്ന മേഖലകളിലെല്ലാം വീട് ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പം നാളെയോ നാളെ കഴിഞ്ഞോ ഈ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് പോയാൽ പിന്നീട് അതൊന്ന് റെഡിയായി വരുമ്പോൾ തന്നെ ഏകദേശം 1 ആഴ്ചയോടെ എടുക്കും. അപ്പോൾ ഈ കമ്പനിയുടെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാവകാശം ഈ പറയുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കണമെന്നാണ് എല്ലാ ആളുകളുടെയും ആവശ്യം. കണ്ണപ്പൻകുണ്ടിലുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും 11 വീടുകൾ പൂർണ്ണമായും 40 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിയവരാണ് ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭീഷണിയിൽപ്പെട്ടിരിക്കുന്നത്. മഹാദുരിതം നേരിടാൻ കേരളം കൈകോർത്തു പിടിക്കുമ്പോഴാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ മനുഷ്യത്വമില്ലാത്ത ഈ നടപടി. കണ്ണപ്പൻകുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ക്യാമറമാൻ സുരൂപ് നിവേദിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ന്യൂസ് 18 വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിന് തുടർച്ചയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയും സ്ഥിരീകരണം വന്നത്. വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകണമെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭായോഗം ഇക്കാര്യം പരിഗണിച്ച് അനുകൂല തീരുമാനമെടുത്തത്. ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾ പറയുന്ന കാര്യം തികച്ചും ന്യായമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സർക്കാർ ആലോചിക്കുക തന്നെ ചെയ്യും. കേരളത്തിന് വെളിയിലുള്ളവരടക്കം കേരളത്തെ സഹായിക്കാൻ വേണ്ടി കേരളം പുനർനിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സഹായഹസ്തങ്ങളുമായി കൈത്താങ്ങായി വരുമ്പോൾ ഇത്തരം സ്വകാര്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നടപടി ഒരിക്കലും ശരിയായ നടപടിയല്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് മുഹമ്മദ് ഷഹീദാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ അതിൽ വലിയ ഒരു ആ വാർത്തയ്ക്കൊരു ഫലമുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെയും ഇടപെട്ട് അക്കാര്യത്തിലൊരു തടസ്സം ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ആദ്യം ഷഹീദിലേക്ക്. ഷഹീദ്, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക്, നമ്മളോട് സംസാരിച്ച ആളുകൾക്ക് വലിയ ആശ്വാസകരമായിരിക്കുന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. അവർക്ക് ആ വിവരമെത്തിയോ? അവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? സനീഷ്, വലിയ ആശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. കാരണം വലിയ ദുരന്ത നടുവിൽ കഴിയുമ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോഴും അവർക്ക് ഈ പലിശ പിരിവിന് വിധേയമാകുന്ന ഒരു സാഹചര്യം, ഇതിനെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട്, നമ്മുടെ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയുണ്ടാകുമെന്നും അത്തരമൊരു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ ക്യാമ്പുകളിലേക്ക് വരാൻ അനുവദിക്കില്ല, അവരിൽ നിന്നും പണം പിരിക്കാൻ അനുവദിക്കില്ല എന്നൊരു ഉറച്ച നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. വലിയ ആശ്വാസം അവർ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ആഹ്ലാദത്തിലാണ് അവർ എന്നുള്ളത് തന്നെയാണ്. ഇത്തരം ഈ ക്യാമ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പലിശ പിരിവ് നടത്തുന്നതിനുള്ള വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ ഈ കണ്ണപ്പൻകുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായി. നിരവധി കുടുംബങ്ങൾ വീട് പൂർണ്ണമായും ഭാഗികമായും ഒക്കെ നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്ന ഒരു വലിയൊരു ദുരിതാശ്വാസ ക്യാമ്പാണ് അവിടെ. അവിടെ പോലും ഈ തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ ആളുകളിൽ നിന്നും പിരിവ് നടത്തുന്നുവെന്ന് നിരവധി സ്ത്രീകളാണ് നമ്മളോട് പരാതിപ്പെട്ടത്. തിരിച്ചടവിന് കുറച്ച് സാവകാശം വേണം, തങ്ങൾക്ക് വീടും ഉപകരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് വഴിയാധാരമാണെന്ന് അവരോട് വ്യക്തമായി പറഞ്ഞിട്ടും യാതൊരു മനസാക്ഷിയുമില്ലാതെ ഈ തരത്തിൽ പിരിവ് നടത്തി. ഞങ്ങൾ സുഹൃത്തുക്കളോടും മറ്റ് നാട്ടുകാരോടും ഒക്കെ വായ്പയെടുത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിരിവ് അടച്ചതെന്ന് അവർ നമ്മോട് പറയുന്ന ന്യൂസ് 18 പങ്കുവെച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ വാർത്തയാണ് നമ്മൾ അല്പസമയം രാവിലെ നൽകിയത്. വളരെ കൃത്യമായ ഒരു ഇടപെടൽ. ഈ വാർത്ത നൽകിയ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി ഇടപെടുമെന്ന് പറയുകയും ഉറപ്പ് നൽകുകയും ചെയ്തു. ഇത് വളരെ ആശ്വാസത്തോടുകൂടിയാണ് ഈ മേഖലയിലെ, മലയോര മേഖലയിലെ ജനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കണ്ണപ്പൻ
കാസർഗോഡ് പ്രദേശം കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണ തോട്ടം തൊഴിലാളികളും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ അവരുടെ നിത്യവൃത്തിക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്വയം സംരംഭം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വീടിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അവർക്ക് പണം ആവശ്യം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടം ചൂഷണം ചെയ്തുകൊണ്ടാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ലൈസൻസ് കൂടി പ്രവർത്തിക്കുന്ന മുത്തൂറ്റ്, SKS അതുപോലെ തന്നെ അസാപ്പ് ഉൾപ്പെടെയുള്ള ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവർക്ക് ഈ പണം നൽകുന്നത്. ഇത്തരം സ്ഥാപനത്തിന്റെ ഏജന്റുമാർ തന്നെയാണ് ഇവരെ ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അല്പം മുമ്പ് വരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രവർത്തന രീതി, 20 പേരുള്ള സ്ത്രീകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ഇത്തരം ഒരു പ്രദേശത്ത് നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഇവർക്കാണ് വായ്പ അനുവദിക്കുന്നത്. ഇവരിൽ നിന്ന് തന്നെ ഒരു കളക്ഷൻ ഏജന്റിനെ നിശ്ചയിക്കുകയാണ്. കാരണം ഇവരുടെ കൂടുതൽ ഇവരുമായി ബന്ധവും സ്വാധീനവുമുള്ള കളക്ഷൻ ഏജന്റ് ഇവരുടെ വീട്ടിൽ വന്നിരുന്ന് വായ്പ തിരിച്ചടവ് അല്ലെങ്കിൽ ഈ പലിശ പൂർണ്ണമായി നൽകുന്നതുവരെ വീട്ടിൽ വന്നിരുന്ന് അത്തരമൊരു നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കുകയാണ്. ക്യാമ്പിൽ കഴിയുമ്പോഴും ഫോണിൽ ഒരു ഘട്ടത്തിൽ ക്യാമ്പിലേക്ക് പോലും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് മറ്റ് പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്ന് ഭയന്ന് അവർ പിന്മാറുകയായിരുന്നു. പിന്നീട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി, തിരിച്ചടച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്തരം ദുരിതങ്ങൾക്ക് മേലാണ് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് വിശദാംശങ്ങൾ നൽകും. അരുൺ, ഇത് ആ മേഖലയിൽ മാത്രമല്ല, കേരളത്തിലാകെ തന്നെയും ഇപ്പോൾ പ്രളയത്താൽ ബാധിക്കപ്പെട്ട് ബുദ്ധിമുട്ടായി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഈ എത്ര ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? തനിഷ്, വലിയ ആശ്വാസം തന്നെയാണ് ഇത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാക്കുക. കാരണം പ്രളയബാധിത മേഖലകളിലെ മുഴുവൻ വായ്പകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു, സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. ബാങ്കിംഗ് തല സമിതി, സംസ്ഥാന ബാങ്കിംഗ് തല സമിതി ഇക്കാര്യം ഇന്നലെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ബാങ്കുകൾ അത്തരമൊരു തീരുമാനമെടുത്തത്. പൊതുമേഖലാ ബാങ്കുകൾ അടക്കമുള്ള മുഴുവൻ ബാങ്കുകളും അത്തരമൊരു തീരുമാനമെടുക്കുമ്പോഴാണ് ഇപ്പോൾ ന്യൂസിലൻഡ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് പോലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കൊള്ളപ്പലിശ വാങ്ങി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾ ജനങ്ങളെ പ്രളയത്തിലും ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിക്കാണ് സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂസിലൻഡ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചതും. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്വമേധയാ പറഞ്ഞതാണ് ഇത്തരം വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, ബാങ്കുകൾ ഇത്തരം സ്ഥാപനങ്ങൾ ആ നടപടി അവസാനിക്കണം, പ്രളയ മേഖലയിൽ മറ്റു എല്ലാവിധ സ്ഥാപനങ്ങളും മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണ്, ബാങ്കിംഗ് സ്ഥാപനങ്ങളും മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണ് വായ്പകൾക്ക്. സ്വകാര്യ സ്ഥാപനങ്ങളും പണമിടപാട് സ്ഥാപനങ്ങളും ഇപ്പോഴത്തെ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന, ഇല്ലെങ്കിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. നന്ദി അരുൺ. ഒപ്പം ഷഹീദ് വിവരങ്ങൾ നൽകിയതിന്. ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിന്റെ ഉൾനാടൻ മേഖലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പഞ്ചായത്തിലെ 6-ാം വാർഡ് ലക്ഷം വീട് കോളനിയിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടില്ല. കോളനിയിലെ തമ്പി എന്ന ആളുടെ വീട്ടിൽ നിന്ന് സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രളയം ഏറ്റവുമധികം ദുരന്തം വിധിച്ച പഞ്ചായത്തുകളിലൊന്നാണ് പാണ്ടനാട്. പാണ്ടനാട് പഞ്ചായത്തിലെ 6-ാം വാർഡിലായിരുന്നു പ്രളയത്തിന്റെ കെടുതികൾ ഏറെയും അനുഭവിച്ചത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയുള്ള ഒരു ലക്ഷം വീട് കോളനിയിലെ തമ്പിയുടെ വീട്ടിലാണ്. വളരെ ദുരിതപൂർണമാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. മറ്റിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയെങ്കിലും ഇന്ന് രാവിലെ മുതലാണ് ഇവിടുത്തെ പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയത്. എങ്കിലും ഇപ്പോഴും ഭൂരിഭാഗം വീടുകളും ഇവിടെ വെള്ളത്തിനടിയിൽ തന്നെ. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും തിരികെ എത്തിയ തമ്പി ഇപ്പോൾ തൻ്റെ വീട് വൃത്തിയാക്കുവാനുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ്. വീട് മുഴുവൻ ചെളി നിറഞ്ഞ് കയറി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എങ്കിലും കയറിക്കിടക്കണമെന്ന ആഗ്രഹത്തിലാണ് തമ്പിയുടെ ഇപ്പോഴത്തെ പരിശ്രമം. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ചേട്ടാ എന്തായിരുന്നു ചേട്ടാ അന്നത്തെ സ്ഥിതി? അന്ന് 8 മണിയായപ്പോൾ കണ്ടത്തിൽ വരെ വെള്ളമുണ്ടായിരുന്നു. 8:30 ഞങ്ങൾ ചാപ്പാട് കഴിച്ചപ്പോൾ റോഡ് സമമായി. 9:30 ആയപ്പോൾ ഈ പണി ഇതിൽ കയറി തുടങ്ങി. 2 പൊടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെ പിടിച്ച കടത്തിൽ കയറ്റിയ ഇവിടുത്തെ ശ്രീമാക്കുളക്കര അമ്പലത്തിൽ വിട്ടു. ഇടയ്ക്ക് വെച്ച് പിണ്ടി താണ്ട് ഞാൻ 5-6 കവിള് വെള്ളമൊക്കെ കുടിച്ച് മുങ്ങി പിണ്ടി കളത്തിയ ഭാര്യയും മരുമോളെ 2 പൊടിക്കുഞ്ഞുങ്ങളെ 4 വയസ്സും 2.5 മാസമുള്ള കുഞ്ഞിനെ അവരെടുത്തുകൊണ്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അതിനെ വലിച്ച് ഞാൻ ശ്രീമാക്കുളക്കര ഒരാളൊരു കയറെറിഞ്ഞു തന്നു. അതെല്ലാം ഒരു കൈ കയറലും ഒരു കൈ പിണ്ടിയെല്ലാം പിടിച്ചുകൊണ്ടാണ് ഞാൻ ശ്രീമാങ്കുളക്കര. അവിടെ ചെന്നപ്പോഴും വെള്ളം ആയിരുന്നു, ആർക്കും ഭക്ഷണം പോലും ഇല്ലായിരുന്നു. ആ തിരുമേനിയുടെ കരണ കൊണ്ട് അമ്പലത്തിൽ നിശ്ചിതരെ ലഘുഭക്ഷണമൊക്കെ തന്ന് ഞങ്ങളെ അന്ന് നിർത്തി. ഇപ്പം അവരെല്ലാം വീട്ടുകാരെല്ലാം എവിടെയാണ്? വീട്ടുകാരെല്ലാം ക്രിസ്ത്യൻ കോളേജിൽ ക്യാമ്പിൽ ഇപ്പോൾ കഴിയുകയാണ്. ഞാൻ അവിടുന്ന് രാവിലെ വന്നാ
ഒരു ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ വെള്ളം കയറി, ആധാർ മുതൽ എല്ലാം നഷ്ടപ്പെട്ടു. കാർഷിക മേഖലയിലുള്ള ഉപകരണമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാം ഒഴുകിപ്പോയി. ഞാൻ ഒരു കർഷക തൊഴിലാളിയെ കാർഷിക മേഖലയിൽ കൂലി വേല ചെയ്ത് ജീവിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സർവ്വതും നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ തന്നെ അന്നനുഭവിച്ച ആ ദുഃഖത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവാൻ കഴിയും. ടി വിയും ഫ്രിഡ്ജും കയറിയിരിക്കുന്ന കസേരയും എല്ലാം വെള്ളം കവർന്നെടുത്തിരിക്കുന്നു. ജീവിതം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ തമ്പി. ഇത് ഇവിടുത്തെ ഒരു തമ്പിയുടെ മാത്രം അവസ്ഥയല്ല, ഈ കോളനിയിലെ നിർധനരായ നിരവധി ആളുകൾ ഈ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. പാണ്ടനാട്ടു നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. പ്രളയം തകർത്തെറിഞ്ഞ ഓണനാളുകൾ, ആഘോഷത്തിനായി കരുതിയതെല്ലാം വെള്ളം കൊണ്ടുപോയ കാലം. ഈ ഓണക്കാലത്തിനായി കരുതി വെച്ചത് ദുരിതമനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കാം. ഓണം അവർക്കൊപ്പം. മഴ പൂർണ്ണമായി ശമിച്ചുവെങ്കിലും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് മാറ്റമില്ല. ഉൾനാടൻ തുരുത്തുകളിൽ ദിവസങ്ങളോളം ഒറ്റപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നത്. ദിവസങ്ങൾ നീണ്ട ദുരിത ജീവിതത്തിനൊടുവിലാണ് പലരും കരയിലേക്ക് മടങ്ങിയത്. വീടുകളുടെ ടെറസുകൾക്ക് മുകളിൽ 5-6 കുടുംബങ്ങൾ ഒന്നിച്ചായിരുന്നു താമസം. മഴവെള്ളം ശേഖരിച്ച് കുടിക്കാനും പാചകത്തിനും ഉപയോഗിച്ചു. എന്നാൽ ഭക്ഷണ സാധനങ്ങളും വെള്ളവും തീർന്നതോടെ ക്യാമ്പിലേക്ക് മാറാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് കിടപ്പായിരുന്നു, കിടന്നോണ്ടായിരുന്നു മലമൂത്രമൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് കൂട്ടി വരാനുള്ള ബുദ്ധിമുട്ട് പോലെ. കഴിക്കാനോ കുടിക്കാനോ കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വില്ലേജിൽ നിന്നൊക്കെ കൊണ്ട് അരിയൊക്കെ തന്നായിരുന്നു. അത് തിരുനടം വരെയൊക്കെ ഞങ്ങൾ വെച്ച് കഴിച്ചവിടെ. ഞങ്ങൾ 6 വീട്ടുകാരവിടായിരുന്നു. അവിടെ ഇപ്പം വെള്ളം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട്, വെട്ടവും ഇല്ല, വെള്ളവും ഇല്ല. രോഗബാധിതരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനാണ് മറ്റു ചിലർ തുരുത്തുകളിൽ തങ്ങിയത്. എന്നാൽ രോഗം മൂർച്ഛിച്ചതോടെ രക്ഷാപ്രവർത്തകർക്കൊപ്പം പോവുകയായിരുന്നു. ഒന്ന്, ചില തുരുത്തുകളിൽ കണ്ടത്തിന്റെ നടുക്ക് താമസിക്കുന്ന തുരുത്തുകളിൽ ജനങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. അവർക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ മാർഗമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ 150-ലധികം ക്യാമ്പുകളിലായി 30,000-ലധികം കുട്ടനാട്ടുകാരാണ് കഴിയുന്നത്. വീടുകൾ താമസയോഗ്യമാക്കാനുള്ള സമയവും പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കാനുള്ള സാഹചര്യവും കണക്കിലെടുത്താൽ 1.5 വേണം ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ. ചങ്ങനാശ്ശേരിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലെത്തിയവർ സർവവും നഷ്ടപ്പെട്ട വേദനയിലാണ്. വീടുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്ന തിരക്കിലാണ് ഇപ്പോഴും ഇവർ. മാള പുത്തൻവേലിക്കരയിൽ നിന്ന് സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മടങ്ങി വീടുകളിലേക്ക് തിരിച്ചെത്തിയവർ വലിയ നിരാശയിലാണ്. ഈ വീട് കിടക്കുന്ന കാഴ്ചകൾ അവരെ തീർത്തും നിരാശരാക്കിയിരിക്കുന്നതാണ്. നിരാശരാക്കിയിരിക്കുകയാണ്. പുത്തൻവേലിക്കരയിലെ ഒരു വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ വീട്ടിൽ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാം, വൃത്തിയാക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 കനത്തിലാണ് ഈ വീട്ടിൽ ചെളി കെട്ടിക്കിടന്നിരുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഈ തറകളെല്ലാം ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ജോലികളാണ് നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഏതാണ്ട് 1,000 വീടുകളാണ് ഇങ്ങനെ ചെളി പൂണ്ട അവസ്ഥയിൽ ഇരിക്കുന്നത്. അടുക്കളയാണ് ഈ വീട്ടിലെ ഒരു അടുക്കളയാണിത്. എല്ലാ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. വൃത്തിയാക്കൽ ഈസിയാണോ? വൃത്തിയാക്കൽ ഒരു 3 കനത്തിൽ ഈ ചെളി കെട്ടിക്കിടക്കാണ് ഇവിടെ. അപ്പോൾ വൃത്തിയാക്കൽ ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്, കോഴി, പട്ടി, പൂച്ചയ്ക്ക് ഈ പരിസരത്ത് ചത്തുകിടക്കുകയാണ്. അതിൻ്റെ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മണം. ഈ അതായത് കോഴിക്കൂട്ടിലേക്ക് കോഴിനെ പോലും അയച്ചിടാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഇവിടെ നിന്ന് 9 പോയിട്ട് വരുമ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? എല്ലാം നശിച്ചുപോയി. ഇത് ശരിയാക്കിയെടുക്കണമെങ്കിൽ 1 പിടിക്കും. വെള്ളവുമില്ല, ഒന്നുമില്ല. ഇതൊന്ന് കഴുകി, ചെളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ഒരു തുള്ളി വെള്ളമില്ല. ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല. ഇതിനകത്തൊരു തുള്ളി വെള്ളമില്ല, ആകെ മോഡ് മാത്രമേ ഉള്ളൂ. തീർത്തും നിരാശ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. സമാനതകളില്ലാത്ത ദുരിതമാണ് ഈ പ്രദേശത്തുകാരെല്ലാം തന്നെ അനുഭവിക്കുന്നത്. ഈ ചെളി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനൊന്നും വെള്ളം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് വെള്ളമില്ല. ഒന്നും അതും വിത്തിയും ഒന്നും കുറച്ച് കഴുകിയെടുക്കാൻ ഏറ്റവും എങ്ങനെ? ഞാൻ അവളുടെ ആങ്ങളെയാണ്.
ഇപ്പൊ അവിടുന്ന് അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊന്നും കയറിയിട്ടില്ല. എന്നാലും ഇവിടേക്ക് ഇങ്ങനെ വന്ന് കണ്ടിട്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, തിരക്കകത്ത് കയറാൻ പറ്റണില്ല ചെളിയിട്ടതുകൊണ്ട്. തീർത്തും മനസ്സുപോലും തകർന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ. എല്ലാവരും പറയുന്നത് ഇനി ഈ പഴയ രീതിയിലേക്ക് ജീവിതം കൊണ്ടുവരിക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിജീവിച്ചേ മതിയാകൂ. വലിയ ഒരു പ്രളയത്തിനാണ് ഇവർ ഇരകളാകേണ്ടി വന്നിരിക്കുന്നത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. പ്രളയമൊഴിഞ്ഞാൽ വിഷസർപ്പങ്ങളും തലപൊക്കിയെത്തും, അവരെ കരുതിയിരിക്കണം. ദുരിതക്കയത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനുള്ള കള്ളപ്രചരണങ്ങളെ തിരിച്ചറിയുക, വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കുന്ന പ്രചരണങ്ങൾ തള്ളിക്കളയുക. അതിജീവനത്തിന് കരുത്തായ സോഷ്യൽ മീഡിയയെ ഇനിയും നല്ലതിനായി മാത്രം ഉപയോഗിക്കാം. ഓരോ ഷെയറിലും കമന്റിലും ലൈക്കിലും വേണം കരുതൽ. സോഷ്യൽ മീഡിയ ഇടപെടൽ ഉത്തരവാദിത്വത്തോടെ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിൽ നിന്ന് കിടപ്പ് രോഗികളെയും ഗർഭിണികളെയും വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ പാലക്കാട്ട് എത്തിച്ചു. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കനത്ത മഴയെ തുടർന്ന് രണ്ട് ദിവസമായി തടസ്സപ്പെട്ടിരുന്ന രക്ഷാദൌത്യമാണ് ഇന്ന് വിജയത്തിലേക്ക് എത്തിക്കാനായത്. വ്യോമസേനയുടെ 4 ഹെലികോപ്റ്ററുകളിലായി 9 പേരെ നെല്ലിയാമ്പതിയിൽ നിന്നും ആദ്യം എത്തിച്ചു. കഞ്ചിക്കോട് ബെമലിന്റെ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 3 ഗർഭിണികളെയും 2 പ്രമേഹ രോഗികളെയും 1 ക്യാൻസർ രോഗിയും ഉൾപ്പെടെയാണ് ആദ്യം കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല, ഞങ്ങളുടെ മേൽവശമാണ്. കുറെ ഞങ്ങളുടെ താഴെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഇത്ര ദിവസവും. ഇതിനു പുറമെ ഭക്ഷണ സാധനങ്ങളും ഹെലികോപ്റ്റർ മാർഗം നെല്ലിയാമ്പതിയിൽ എത്തിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താനായി ജില്ലാ കലക്ടർ ബി ബാലമുരളിയും നെല്ലിയാമ്പതി സന്ദർശിച്ചു. അടിയന്തര ചികിത്സ ആവശ്യമുള്ള മുഴുവൻ പേരെയും ഹെലികോപ്റ്ററിൽ പാലക്കാട്ട് എത്തിക്കാനാണ് തീരുമാനം. നെല്ലിയാമ്പതിയിൽ അടിയന്തര ചികിത്സ ആവശ്യമുള്ള മുഴുവൻ പേരെയും ഹെലികോപ്റ്ററിൽ പാലക്കാട്ടേക്ക് എത്തിക്കാനാണ് തീരുമാനം. ക്യാമറമാൻ KM പ്രേത്തിനൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.